ലഹരിക്കടിമയായ അധ്യാപകൻ ക്രൂരമായി കൊലപ്പെടുത്തിയ ഡോക്ടർ വന്ദനാദാസിനെ നിറകണ്ണുകളോടെ ഓർക്കുകയാണ് നാട്. വന്ദനയുടെ വിയോഗത്തിന്റെ ഞെട്ടൽ ഇതുവരേക്കും കുടുംബത്തിനും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും മാറിയിട്ടില്ല. ഏക മകൾ ഡോക്ടറാകണമെന്ന മാതാപിതാക്കളുടെ ആഗ്രഹം സഫലമാക്കിയ മകൾ അതേ ജോലിക്കിടെ കൊല്ലപ്പെട്ട വാർത്ത എങ്ങനെയാണ് ആ മാതാപിതാക്കൾ കേൾക്കുക? ഒരു നല്ല ഗൈനക്കോളജിസ്റ്റ് ആകണമെന്നായിരുന്നു വന്ദനയുടെ ആഗ്രഹം. ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് ഹൗസ് സർജൻസിയുടെ ഭാഗമായുള്ള ജോലിക്കിടെ ലഹരിക്കടിമയായി പ്രതിയുടെ ആക്രമണത്തിൽ അതിദാരുണമായി കൊല്ലപ്പെട്ടത്. താൻ ഡോക്ടറായി കാണണമെന്ന മാതാപിതാക്കളുടെ സ്വപ്നം എങ്ങനെയും നിറവേറ്റണമെന്ന ലക്ഷ്യം മാത്രമേ വന്ദനയ്ക്ക് മുന്നിലുണ്ടായിരുന്നുള്ളൂ. ഒടുവിൽ മകൾ ആ ലക്ഷ്യം കൈവരിച്ചതോടെ വീടിന് മുന്നിലെ മതിലിൽ ഡോക്ടർ വന്ദനാദാസ് MBBS എന്ന ബോർഡ് മാതാപിതാക്കൾ സ്ഥാപിച്ചു. ബോർഡ് വെച്ചിട്ട് അധിക കാലവുമായിട്ടില്ല. വന്ദനയുടെ മരണവിവരം അറിഞ്ഞ് വീട്ടിലേക്ക് വരുന്നവർക്കും നൊമ്പര കാഴ്ചയായി ഈ ബോർഡ്. നാട്ടിൽ വരുമ്പോഴെല്ലാം എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന വളരെ ലാളിത്യമുള്ള കുട്ടിയായിരുന്നു വന്ദനയെന്നും കൊലപാതക വാർത്ത അറിഞ്ഞപ്പോൾ വലിയ ഞെട്ടലുണ്ടായെന്നും പ്രദേശവാസികൾ പറയുന്നു. എല്ലാവരോടും ചിരിക്കുന്ന ഡോക്ടർ, അതായിരുന്നു താലൂക്ക് ആശുപത്രിയിൽ വന്ദനാദാസിൻ്റെ തിരിച്ചറിയൽ രേഖ. 3 ആഴ്ചയേ ആയുള്ളൂ അസീസിയ മെഡിക്കൽ കോളേജിൽ നിന്നുമുള്ള 22 അംഗ ജൂനിയർ ഡോക്ടർമാർ പരിശീലനത്തിനായി താലൂക്ക് ആശുപത്രിയിൽ എത്തിയിട്ട്. 2 ആഴ്ച ഗൈനക്കോളജി വിഭാഗത്തിൽ പരിശീലനത്തിന് ശേഷമാണ് 1 ആഴ്ച മുമ്പ് സർജറി വിഭാഗത്തിലെത്തിയത്. മിടുക്കിയായ ജൂനിയർ ഡോക്ടറെന്നാണ് ആശുപത്രിയിലെ സ്പെഷ്യൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വാസുദേവൻ വന്ദനയെ വിശേഷിപ്പിക്കുന്നത്. ഒരു രോഗിയെ ഏൽപ്പിച്ചാൽ കൃത്യമായി വിവരങ്ങൾ പഠിക്കുകയും പറയുകയും ചെയ്യുന്നതിൽ മിടുക്കിയായിരുന്നു അവൾ. രോഗികളോടെല്ലാം അങ്ങേയറ്റം സ്നേഹത്തോടെയാണ് ഇടപെട്ടിരുന്നത്. പ്രിയ ഡോക്ടർക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നേരുന്നു.